ഹലോ എവരിവൺ, നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പുതിയൊരു ടോപ്പിക്കാണ് കീ മാനേജീരിയൽ പേഴ്സണൽ കമ്പനീസ് ആറ്റ് 2013 സെക്ഷൻ 251 പ്രകാരം. ഈ ഒരു ടോപ്പിക്കിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അവർ പറയുന്ന ഈ ഒരു ആക്ട് പ്രകാരം ആരൊക്കെയാണ് കീ മാനേജീരിയൽ പേഴ്സണൽ എന്നാണെന്ന് പറയുന്നത്. കമ്പനിയുടെ കീ മാനേജീരിയൽ പേഴ്സണൽസ് ആരൊക്കെയാണ്? അതിൽ ഫസ്റ്റ് വന്നു വരുന്നതാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓർ മാനേജിംഗ് ഡയറക്ടർ ഓർ മാനേജർ. ഒരു കമ്പനിയിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറോ അല്ലെങ്കിൽ കമ്പനിയിലെ മാനേജിംഗ് ഡയറക്ടറോ അല്ലെങ്കിൽ മാനേജറോ കീ മാനേജീരിയൽ പേഴ്സണൽ ആവാം. അതുപോലെ തന്നെ കമ്പനി സെക്രട്ടറി, പിന്നെ വരുന്നത് ഹോൾ ടൈം ഡയറക്ടർ, അതുപോലെ ദ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ. നെക്സ്റ്റ് സച്ച് അദർ ഓഫീസർ നോട്ട് മോർ ദാൻ വൺ ലെവൽ ബിലോ ദി ഡയറക്ടേഴ്സ് ഹൂ ഈസ് ഇൻ ഹോൾ ടൈം എംപ്ലോയ്മെൻ്റ്. അതായത് ഹോൾ ടൈം എംപ്ലോയ്മെൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, പക്ഷേ അവരെന്തല്ല, ഡയറക്ടേഴ്സിൻ്റെ ബിലോ ലെവലായിരിക്കും, ഡയറക്ടേഴ്സിനേക്കാളും ഒരു ലെവൽ കുറവായിരിക്കും. ആ അങ്ങനത്തെ ഒരു ഓഫീസറും എന്താവാം, ഒരു കമ്പനിയിലെ കീ മാനേജർ പേഴ്സണലാവാം. അതുപോലെ സച്ച് അദർ ഓഫീസർ ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്, വേറെ ഏതെങ്കിലും ഓഫീസേഴ്സിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും കീ മാനേജറിയൽ പേഴ്സണലാവാം കമ്പനിയുടെ. ഇനി ഈ ഒരു കീ മാനേജറിയൽ പേഴ്സണൽ എന്ന കൺസെപ്റ്റ് എന്താണ്, ഈ ഒരു കൺസെപ്റ്റിൻ്റെ മീനിങ് എന്താണ്? ഈ കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് കമ്പനി സാറ്റ് 2013 മാത്രമല്ല, അതുപോലെ തന്നെ ഇതിൽ കവർ ചെയ്യുന്നത് ട്രഡീഷണൽ റോൾ ഓഫ് മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ഹോൾ ടൈം ഡയറക്ടർ. ഹോൾ ടൈം ഡയറക്ടറിൻ്റെ അതുപോലെ ട്രഡീഷണൽ മാനേജിംഗ് ഡയറക്ടറിൻ്റെ ട്രഡീഷണൽ റോൾസാണ് ഇതിൽ ഈ ഒരു കീ മാനേജീരിയൽ പേഴ്സണലിൽ കവർ ചെയ്യുന്നത്. അതായത് ഒരു മാനേജിംഗ് ഡയറക്ടർ, ഹോൾ ടൈം ഡയറക്ടർ, അവരെങ്ങനെയാണ് ഒരു കമ്പനീനെ എഫക്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻക്ലൂഡ് സം ഫങ്ഷണൽ ഫിഗർ ഹെഡ്സ് ലൈക്ക് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറും അതുപോലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഈ ഒരു ഹെഡിൽ വരുന്നുണ്ട്. അപ്പോൾ കമ്പനി സെക്രട്ടറി ഈ ഒരു ഹെഡിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഇത്രയും നേരത്തെ പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് ഈ ഒരു കീ മാനേജറിയൽ പേഴ്സണൽ എന്ന് പറയുന്നത്. കമ്പനിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആൾക്കാർ തന്നെയാണ് കീ മാനേജറിയൽ പേഴ്സണൽ. ഇവരാണ് കമ്പനിയുടെ മൊത്തത്തിലുള്ള ഒരു ഫങ്ഷനും കാര്യങ്ങളും, മാനേജ്മെൻറ്റിൻ്റെ ആ ഭാഗങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നതും അവർ ഡ്യൂട്ടീസ് ചെയ്യുന്നതും. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത്, ഫസ്റ്റ് കീ മാനേജറിയൽ പേഴ്സണലാണ് മാനേജിംഗ് ഡയറക്ടർ. എ മാനേജിംഗ് ഡയറക്ടർ ഓർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഈസ് റെസ്പോൺസിബിൾ ഫോർ റണ്ണിങ് ദി ഹോൾ കമ്പനി. ഈ ഒരു മാനേജിംഗ് ഡയറക്ടർക്ക് അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നും പറയും മാനേജിംഗ് ഡയറക്ടർ, ഇവർക്കാണ് ഈ ഒരു കമ്പനിയിലെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുക. കമ്പനി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഇവർക്കായിരിക്കും ഉണ്ടായിരിക്കുക. ഓൾസോ ദ മാനേജിംഗ് ഡയറക്ടർ ഹാസ് അതോറിറ്റി ഓവറോൾ ഓപ്പറേഷൻ ആൻഡ് ഹാസ് ദി മോസ്റ്റ് പവർ ഇൻ എ മാനേജീരിയൽ ഹയറാർക്കി. അതുപോലെ തന്നെ ഈ ഒരു മാനേജിംഗ് ഡയറക്ടർക്ക് കമ്പനിയിലെ എല്ലാ ഓപ്പറേഷൻസ് മാനേജ് ചെയ്യാനുള്ള റൈറ്റും അതുപോലെ ഓരോ മാനേജീരിയൽ ഹയറാർക്കിനെ ഫുൾ കാര്യങ്ങൾ പവർ കൺട്രോൾ ചെയ്യാനുള്ള റൈറ്റും ഈ ഒരു മാനേജിംഗ് ഡയറക്ടർക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഹീസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ഇന്നോവേറ്റിംഗ് ആൻഡ് ഗ്രോയിങ് ദി കമ്പനി ടു എ ലാർജ് സ്കെയിൽ. ഇവരുടെ റെസ്പോൺസിബിലിറ്റി കാരണം കമ്പനീനെ മുന്നോട്ട് കൊണ്ടുപോകും, ലാർജ് സ്കെയിലിക്കാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. ഒരു ഇന്നോവേറ്റീവ് കമ്പനി, അതുപോലെ ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ പുതിയ പുതിയ ഐഡിയാസൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ കമ്പനിയിൽ പുതിയ ഇന്നോവേഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് അവിടെ ഒരു ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാൻ എന്നുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഈ ഒരു മാനേജീരിയൽ മാനേജിംഗ് ഡയറക്ടർക്കാണ്. ഇൻ മെനി കൺട്രീസ് എ മാനേജിംഗ് ഡയറക്ടർ ഇസ് ഓൾസോ കോൾഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. അതായത് കമ്പനിയുടെ CEO എന്നൊക്കെ പറയും. കമ്പനി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നാണ് മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത്. ഈ സെക്ഷൻ 254 ഓഫ് ദി കമ്പനി സാറ്റിൽ മാനേജിംഗ് ഡയറക്ടറിൻ്റെ ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. കമ്പനി സാറ്റ് സെക്ഷൻ 254 മാനേജിംഗ് ഡയറക്ടർ ഹാസ് എ ഡയറക്ടർ ഹൂ ബൈ വിർച്യൂ ഓഫ് ദി ആർട്ടിക്കിൾസ് ഓഫ് ദി കമ്പനി. ഒരു ഡയറക്ടർ എന്ന് പറയുന്നത് കമ്പനിയുടെ ആർട്ടിക്കിൾസിൻ്റെ എല്ലാ കമ്പനിയിലെ ആർട്ടിക്കിൾസ് എന്താണ് പറഞ്ഞിട്ടുള്ളത് അതൊക്കെ അനുസരിച്ചിട്ടുള്ളതായിരിക്കണം. അതുപോലെ തന്നെ ഓർ ആൻ എഗ്രിമെൻറ്റ് വിത്ത് ദി കമ്പനി, കമ്പനിയുമായിട്ട് ഒരു എഗ്രിമെൻ്റ് ഉള്ള ആളായിരിക്കണം. അതുപോലെ റെസൊല്യൂഷൻ പാസ്ഡ് ഇൻ ഇറ്റ്സ് ജനറൽ മീറ്റിംഗ്. ഈ ഒരു മാനേജിംഗ് ഡയറക്ടറെ ജനറൽ മീറ്റിംഗിൽ റെസൊല്യൂഷൻ പാസ് ചെയ്തതിനു ശേഷം ആയിരിക്കും മാനേജിംഗ് ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ
ഓർ ബൈ ഇറ്റ്സ് ബോർഡ് ഓഫ് ഡയറക്ടർ. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആവാം. ഇസ് എൻസ്ട്രക്റ്റഡ് വിത്ത് സബ്സ്റ്റാൻഷ്യൽ പവേഴ്സ് ഓഫ് മാനേജ്മെന്റ് ഓഫ് ദി അഫയേഴ്സ് ഓഫ് ദി കമ്പനി ആൻഡ് ഇൻക്ലൂഡ്സ് എ ഡയറക്ടർ ഓക്യുപ്പൈയിങ് ദി പൊസിഷൻ ഓഫ് മാനേജിംഗ് ഡയറക്ടർ ബൈ വാട്ട് എവർ നെയിം കോൾഡ്. അതായത് കമ്പനിയിലെ ഈ സെക്ഷൻ 254 പ്രകാരം കമ്പനിയിലെ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ കമ്പനിയുടെ എല്ലാ ഗുണങ്ങളും, ആർട്ടിക്കിൾസിൽ പറഞ്ഞ എല്ലാ ഗുണങ്ങളും പെർഫോം ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ കമ്പനിയിലെ എഗ്രിമെൻറ്റ് പ്രകാരം പറഞ്ഞിട്ടുള്ള ആൾ, അതുപോലെ ജനറൽ മീറ്റിങ്ങിൽ റെസൊല്യൂഷൻ പാസ് ചെയ്തിട്ടുള്ളത്, അതുപോലെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഇവർക്ക് എന്തുണ്ടായിരിക്കും? കമ്പനിയുടെ മുകളിൽ ഒരു സബ്സ്റ്റാൻഷ്യൽ പവർ ഉണ്ടായിരിക്കും. കമ്പനിയുടെ എല്ലാ മാനേജ്മെൻറ്റിൻ്റെ മുകളിലൊരു പവർ ഉണ്ടായിരിക്കും. അങ്ങനത്തെ ഒരു ആളെയാണ് മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് എന്തുണ്ട്? ഈ ഡയറക്ടർക്ക് അവരുടെ പവേഴ്സ് കൺട്രോൾ ചെയ്യാനും, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യാനും ഡയറക്റ്റ് ചെയ്യാനുള്ള എല്ലാ പവേഴ്സും ഈ ഒരു മാനേജിംഗ് ഡയറക്ടർക്കുണ്ട്. രണ്ടാമതായിട്ട് പറയുന്നതാണ് ഹോൾട്ടേൺ ഡയറക്ടർ. എ ഹോൾട്ടേൺ ഡയറക്ടർ ഇസ് സിംപ്ലി എ ഡയറക്ടർ ഹു ഡിവോട്ട്സ് ദ ഹോൾ ഓഫ് ഹിസ് വർക്കിംഗ് ഹവേഴ്സ് ടു ദി കമ്പനി. ഈ ഒരു ഡയറക്ടർക്ക് കമ്പനിയുടെ മുഴുവൻ വർക്കിംഗ് ഹവേഴ്സിലും ഫുൾ ഇവർ എൻഗേജ്ഡ് ആയിരിക്കും. ഈ ഒരു ഹോൾ ടൈം ഡയറക്ടർ എന്ന് പറയുന്നത് ഹീസ് ഡിഫറെൻറ്റ് ഫ്രം ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടേഴ്സ് ഇൻ ദി സെൻസ് ദാറ്റ് ഹി ഹാസ് എ സിഗ്നിഫിക്കൻറ്റ് സ്റ്റേക്ക് ഇൻ ദി കമ്പനി ആൻഡ് ഈസ് എ പാർട്ട് ഓഫ് ദി ഡെയിലി ഓപ്പറേഷൻ. ഇവർ ഡെയിലി കമ്പനിയിലെ ഡെയിലി ഓപ്പറേഷൻസൊക്കെ കൺട്രോൾ ചെയ്യുന്നത്, അതുപോലെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഒന്ന് മാനേജ്മെൻറ്റ് ചെയ്യുന്ന ഒരു ആൾക്കാരായിരിക്കും ഹോൾ ടൈം ഡയറക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഹോളായിട്ട് മുഴുവനായിട്ടും കമ്പനിയിൽ പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കും ഹോൾ ടൈം ഡയറക്ടർ. എ മാനേജിംഗ് ഡയറക്ടർ മേ ഓൾസോ ബി എ ഹോൾ ടൈം ഡയറക്ടർ. ഒരു മാനേജിംഗ് ഡയറക്ടർക്കും എന്താവും? ഒരു ഹോൾ ടൈം ഡയറക്ടർ ആവാം. കാരണം കമ്പനിയിലെ എല്ലാ പവേഴ്സും, എല്ലാ മാനേജ്മെൻറ്റ് പവേഴ്സും ഇൻസ്ട്രക്ട് ചെയ്യുന്ന ആര് തന്നെയാണ്? ഈ ഒരു മാനേജിംഗ് ഡയറക്ടർ. അപ്പോൾ അവർക്കും കമ്പനിയിൽ മുഴുവൻ ഡേ ടു ഡേ ഓപ്പറേഷൻസൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള റൈറ്റ് അവർക്കുണ്ട്. സെക്ഷൻ അക്കോർഡിംഗ് ടു സെക്ഷൻ 294 ഹോൾ ടൈം ഡയറക്ടർ ഇസ് എ ഡയറക്ടർ ഇൻ ദി ഹോൾ ടൈം എംപ്ലോയ്മെൻറ്റ് ഓഫ് ദി കമ്പനി. സെക്ഷൻ 294 പ്രകാരം ഒരു ഹോൾ ടൈം ഡയറക്ടർ എന്ന് പറയുന്നത് കമ്പനിയിലെ ഫുൾ ടൈം, ഹോൾ ടൈമായിട്ട് എംപ്ലോയ്മെൻ്റ് ചെയ്യുന്ന ആളായിരിക്കും, തൊഴിൽ ചെയ്യുന്ന ആളായിരിക്കും കമ്പനിയിലെ ഹോൾ ടൈം ഡയറക്ടർ എന്ന് പറയുന്നത്. സോ ദ ഹോൾ ടൈം ഡയറക്ടർ മീൻസ് എ പേഴ്സൺ ഇൻ ദി ഹോൾ ടൈം എംപ്ലോയ്മെൻറ്റ് ഓഫ് ദി കമ്പനി ആൻഡ് ഈസ് നോട്ട് ഇൻസ്ട്രക്റ്റഡ് വിത്ത് സബ്സ്റ്റാൻഷ്യൽ പവർ ഓഫ് മാനേജ്മെൻറ്റ്. ഇവർക്ക് കമ്പനിയിൽ എന്ത് മാത്രം ഉണ്ടായിരിക്കുള്ളൂ? കമ്പനിയിലെ ഹോൾ ടൈം എംപ്ലോയ്മെൻറ്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ അവർക്ക് എന്തുണ്ടാവില്ല? കമ്പനിയുടെ മാനേജ്മെൻറ്റിലുള്ള ഒരു പവർ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് മാനേജിംഗ് ഡയറക്ടർ ഹോൾ ടൈം ഡയറക്ടറായിട്ട് പെർഫോം ചെയ്യുക. പക്ഷേ ഹോൾ ടൈം ഡയറക്ടർക്ക് മാനേജിംഗ് ഡയറക്ടർ ആവാൻ പറ്റില്ല. നെക്സ്റ്റ് പറയുന്നതാണ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ഹോൾ ടൈം ഡയറക്ടർ. ഇവർ തമ്മിൽ എന്തൊക്കെയാണ് ഡിഫറൻസ് ഉള്ളത്? എ മാനേജിംഗ് ഡയറക്ടർ ഈസ് ഇൻസ്ട്രക്റ്റഡ് വിത്ത് സബ്സ്റ്റാൻഷ്യൽ പവേഴ്സ് ഓഫ് ദി മാനേജ്മെൻറ്റ്. ഒരു മാനേജിംഗ് ഡയറക്ടർക്ക് എന്ന് പറയുമ്പോൾ കമ്പനിയിലെ മാനേജ്മെൻറ്റിലുള്ള എല്ലാ പവേഴ്സും ഉള്ള ഒരു ആളായിരിക്കും ഒരു മാനേജിംഗ് ഡയറക്ടർ. കമ്പനിയുടെ മാനേജ്മെൻറ്റിൽ, കമ്പനിയുടെ മാനേജ്മെൻറ്റ് എങ്ങനെയാണ്, കമ്പനിയുടെ കൺട്രോൾ, അതുപോലെ കമ്പനിയുടെ ഗ്രോത്ത് ആ കാര്യങ്ങളിലൊക്കെ ഫുൾ മാനേജ്മെൻറ്റ് ഉള്ളൊരു ഫുൾ പവർ ഉള്ള ഒരാളായിരിക്കും മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത്. ബട്ട് ഹോൾ ടൈം ഡയറക്ടർ ഈസ് നിയർലി ആൻ എംപ്ലോയി ഓഫ് ദി കമ്പനി ആൻഡ് ഡസ് നോട്ട് ഹാവ് സബ്സ്റ്റാൻഷ്യൽ പവേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ്. ഒരു ഹോൾ ടൈം ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയി മാത്രമാണ് കമ്പനിയിൽ. അവർക്കും മാനേജ്മെൻറ്റിൻ്റെ മുകളിൽ ഒരു പവർ ഉണ്ടായിരിക്കില്ല. കമ്പനി മാനേജ് ചെയ്യാനോ അതുപോലെ കമ്പനിയുടെ ഡിസിഷൻസ് എടുക്കാനെന്നുള്ള പവേഴ്സ് ഈ ഒരു ഹോൾ ടൈം ഡയറക്ടർക്ക് ഉണ്ടാവില്ല. അവരൊരു എംപ്ലോയി എന്നുള്ള രീതിയിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് മാനേജിംഗ് ഡയറക്ടർ ആൻഡ് മാനേജർ കനോട്ട് എക്സിസ്റ്റ് സൈമുട്ടേനിയസ്ലി ഇൻ എനി കമ്പനി. ഒരു മാനേജിംഗ് ഡയറക്ടറും മാനേജറും ഒരേ സമയം ഒരു കമ്പനിയിലും ഉണ്ടാവില്ല. പക്ഷേ കമ്പനി ക്യാൻ ഹാവ് എ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് എ ഹോൾ ടൈം ഡയറക്ടർ ബോത്ത് അറ്റ് ദി സെയിം ടൈം. മാനേജിംഗ് ഡയറക്ടർക്കും അതുപോലെ ഹോൾ ടൈം ഡയറക്ടർക്കും കമ്പനിയിൽ എപ്പോൾ വേണമെങ്കിലും സെയിം സമയത്ത് ഉണ്ടാവാൻ പറ്റും. നെക്സ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് പേഴ്സൺ ക്യാൻ ബി എ മാനേജിംഗ് ഡയറക്ടർ ഓഫ് അനദർ കമ്പനി അറ്റ് ദാറ്റ് ടൈം എ പേഴ്സൺ ബീങ് എ ഹോൾ ടൈം എംപ്ലോയി ഓഫ് ദി കമ്പനി. ഒരു പേഴ്സൺ ഒരു കമ്പനിയിലെ വേറൊരു കമ്പനിയിലെ മാനേജിംഗ് ഡയറക്ടർ ആണെങ്കിൽ പോലും ആ കമ്പനിയിലെ ഹോൾ ടൈം എംപ്ലോയി ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ബട്ട് കനോട്ട് ബി എ ഹോൾ ടൈം ഡയറക്ടർ ഓഫ് മോർ ദാൻ വൺ കമ്പനി. ഒരു ഹോൾ ടൈം ഡയറക്ടർക്ക് ഒരിക്കലും ഒന്നിൽ കൂടുതൽ കമ്പനിയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്താ, മാനേജിംഗ് ഡയറക്ടർക്ക് വേറൊരു കമ്പനിയിൽ ഹോൾ ടൈം ഡയറക്ടറായിട്ടൊക്കെ എംപ്ലോയി ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു ഹോൾ ടൈം ഡയറക്ടർക്ക് തിരിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത്രയാണ്
ഡിഫറൻസ് ബിറ്റ്വീൻ മാനേജിങ് ഡയറക്ടർ ആൻഡ് ഹോൾ ടൈം ഡയറക്ടർ. നെക്സ്റ്റ് വരുന്ന ഒരു കീ പേഴ്സണാണ് മാനേജർ. മാനേജർ ആസ് ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ 253 ഓഫ് ദി കമ്പനീസ് ആക്ട് 2013 ഇസ് അൻ ഇൻഡിവിജ്വൽ who works under the control and the direction of board of directors and is instructed with the management of all affairs of the company. ഒരു മാനേജർ എന്ന് പറയുന്നത് സെക്ഷൻ 253 പ്രകാരം ഒരു കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 253 പ്രകാരം ഒരു മാനേജർ എന്ന് പറയുന്നത് കമ്പനിയുടെ ഫുൾ കൺട്രോളും ഈസ് ആൻ ഇൻഡിവിജ്വൽ ഹു വർക്ക്സ് അണ്ടർ ദി കൺട്രോൾ ഓഫ് അണ്ടർ ദി കൺട്രോൾ ആൻഡ് ഡയറക്ഷൻ ഓഫ് ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ കൺട്രോളിലും അതുപോലെ ഡയറക്ഷനിലുമായിരിക്കും ഇവർ വർക്ക് ചെയ്യുന്നത്, ഈ മാനേജർ എന്ന് പറയുന്ന പേഴ്സൺ. അതുപോലെ തന്നെ ഇവർക്ക്, ഈ ഒരു മാനേജർക്ക് കമ്പനിയിലെ അഫയേഴ്സിലുള്ള ഒരു റൈറ്റും ഈ ഒരു മാനേജർക്ക് ഉണ്ടായിരിക്കും. അതിനെയാണ് മാനേജർ എന്ന പേഴ്സൺ ആയിട്ട് പറയുന്നത്. എ മാനേജർ ഈസ് ആൻ ഇൻഡിവിജ്വൽ ആൻഡ് ഈസ് ദി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ദി കമ്പനി. മാനേജർ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറോ ആവാം. അതുപോലെ മാനേജർ ഈസ് സബ്ജക്ട് ടു ദി കൺട്രോൾ സൂപ്പർഡൻസ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദി ബോർഡ്. ഈ മാനേജർ ബോർഡിൻ്റെ നിർദ്ദേശത്തോട് കൂടി മാത്രമാണ് പ്രവർത്തിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. അക്കോർഡിംഗ് ടു സെക്ഷൻ CEO എന്നൊക്കെ പറയും, നമ്മൾ ന്യൂസിലൊക്കെ കേൾക്കാറുണ്ട് ഓരോ കമ്പനിയിലെ CEO, അതായത് തലവൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ സെക്ഷൻ 218 പറയുന്നത് ഇറ്റ് മീൻസ് ആൻ ഓഫീസർ ഓഫ് എ കമ്പനി ഹു ഹാസ് ബീൻ ഡിസൈനഡ് ആസ് സച്ച് ബൈ ഇറ്റ്. അതുപോലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് പറയുന്നത്, അതായത് കമ്പനിയുടെ ഫുൾ കൺട്രോളും കാര്യങ്ങളും ഈ ഒരു ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ കയ്യിലായിരിക്കും. കമ്പനിയിലെ ഓഫീസറാണ് സെക്ഷൻ 218 പ്രകാരം ഇയാൾ പെർഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ. ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ മീൻസ് സെക്ഷൻ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ഇൻക്ലൂഡഡ് ഇൻ സെക്ഷൻ 219. ഇറ്റ് മീൻസ് എ പേഴ്സൺ അപ്പോയിൻറ്റഡ് ആസ് എ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ഓഫ് എ കമ്പനി. ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ. അത് അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ഈസ് എ സീനിയർ ലെവൽ എക്സിക്യൂട്ടീവ് റെസ്പോൺസിബിൾ ഫോർ ഹാൻഡിലിംഗ് ദി ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ദി കമ്പനി. കമ്പനിയിലെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഹാൻഡിൽ ചെയ്യാനും അതുപോലെ സീനിയർ ലെവൽ എക്സിക്യൂട്ടീവും ആയിരിക്കും ഈ ഒരു ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ. നെക്സ്റ്റ് പറയുന്നതാണ് കമ്പനി സെക്രട്ടറി. കമ്പനി സെക്രട്ടറി ഓർ സെക്രട്ടറി മീൻസ് എ കമ്പനി സെക്രട്ടറി ആസ് ഡിഫൈൻഡ് ഇൻ ക്ലോസ് സി ഓഫ് സബ്ജക്ട് സബ് സെക്ഷൻ 1 ഓഫ് ദി സെക്ഷൻ 2 ഓഫ് ദി കമ്പനി സെക്രട്ടറി ആക്ട്. ഈ ഒരു കമ്പനി സെക്രട്ടറി ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ക്ലോസ് സി, അതുപോലെ സബ് സെക്ഷൻ 1 സെക്ഷൻ 2. സെക്ഷൻ 2 സബ് സെക്ഷൻ 1 കമ്പനി സെക്രട്ടറി ആക്ട് പ്രകാരം 1980 കമ്പനി സെക്രട്ടറി ആക്ട് പ്രകാരം ആരെയാണ് പെർഫോം ചെയ്തിട്ടുള്ളത്, കമ്പനി സെക്രട്ടറി ആയിട്ട് അവരുടെ ഫങ്ഷൻസൊക്കെ പെർഫോം ചെയ്യാൻ വേണ്ടി ആരെയാണ് അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത്, അവരായിരിക്കും കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ആൾക്കാരാണ് ഈ മാനേജീരിയൽ പേഴ്സണൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അപ്പോയിൻമെൻ്റ് ഓഫ് കീ മാനേജീരിയൽ പേഴ്സണൽ. ഇവരെങ്ങനെയാണ് അപ്പോയിൻമെൻ്റ് നടത്തുന്നത്? സെക്ഷൻ 203 ആൻഡ് റൂൾ 8 ഓഫ് ദി കമ്പനീസ് ആക്ട്. കമ്പനീസ് ആക്ട് 2013 പ്രകാരം സെക്ഷൻ 203 അതുപോലെ റൂൾ എയ്റ്റ് പ്രകാരം എയ്റ്റിലാണ് ഈ ഒരു അപ്പോയിൻമെൻറ്റിനെ കുറിച്ചിട്ട് പറയുന്നത്. ഹാസ് ദി പ്രൊവിഷൻ ഫോർ ദി അപ്പോയിൻമെൻറ്റ് ഓഫ് കീ മാനേജറിൽ പേഴ്സണൽ. ദ ബോർഡ് അപ്പോയിൻസ് ദം. ഓൾസോ ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആർ റെസ്പോൺസിബിൾ ടു ഫിൽ എനി വേക്കൻസീസ് ഇൻ ദി KMP ഈ മാനേജീരിയൽ പേഴ്സണൽ വിത്ത് എ പീരീഡ് ഓഫ് 6 മന്ത്സ്. ഈ കമ്പനിയിൽ എന്തെങ്കിലും വേക്കൻസി വരികയാണെങ്കിൽ കീ മാനേജീരിയൽ പേഴ്സണിൻ്റെ വേക്കൻസി അവർ കംപ്ലീറ്റ് ചെയ്യേണ്ടത്, ഫില്ല് ചെയ്യേണ്ടത് ഒരു കീ മാനേജീരിയൽ പേഴ്സൺസിനെ ഫില്ല് ചെയ്യേണ്ടത് 6 മന്ത്സിൻ്റെ ഉള്ളിൽ തന്നെ അപ്പോയിൻ്റ് ചെയ്യണം. അതുപോലെ ഇറ്റ് ഈസ് മാൻഡേറ്ററി ഫോർ എനി ലിസ്റ്റഡ് കമ്പനി ആൻഡ് എനി കമ്പനി വിത്ത് എ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് മോർ ദാൻ ഓർ ഈക്വൽ ടു 10 ലാക്സ് ടു അപ്പോയിൻറ്റ് എ ഹോൾ ടൈം കീ മാനേജീരിയൽ പേഴ്സൺ. ഇതെന്ന് പറയുന്നത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ലിസ്റ്റഡ് കമ്പനിക്ക്. പക്ഷേ ഏതൊരു കമ്പനിക്കും പെയ്ഡ് അപ്പ് ക്യാപിറ്റലിൽ
10 ലക്ഷം അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, ഒരു കീ മാനേജറിൽ പേഴ്സണെ അപ്പോയിൻറ്റ് ചെയ്യണം, ഫോൾ ടൈം കീ മാനേജർ പേഴ്സണൽ അപ്പോയിൻറ്റ് ചെയ്യണം. ഫർദർ എ കമ്പനി വിത്ത് അറ്റ്ലീസ്റ്റ് 5 ലാക്സ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഇസ് റിക്വയർഡ് ടു എംപ്ലോയ് ഫുൾ ടൈം കമ്പനി സെക്രട്ടറി. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 5 ലാക്ക് ഉണ്ടെങ്കിൽ, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 5 ലാക്കിൽ ഉണ്ടെങ്കിൽ, അറ്റ്ലീസ്റ്റ് 5 ലാക്ക് എങ്കിലും ഉണ്ടെങ്കിൽ ഫുൾ ടൈം കമ്പനി സെക്രട്ടറി എങ്കിലും അപ്പോയിൻറ്റ് ചെയ്യണം. ഇനി ഫസ്റ്റ് അപ്പോയിൻറ്റ് ചെയ്യുന്നതാണ് അപ്പോയിൻമെൻറ്റ് ഓഫ് മാനേജിംഗ് ഡയറക്ടർ ഓർ ഹോൾ ടൈം ഡയറക്ടർ ഓർ മാനേജർ. സെക്ഷൻ 196ലാണ് അപ്പോയിൻമെൻറ്റ് ഓഫ് മാനേജിംഗ് ഡയറക്ടർ, ഹോൾ ടൈം ഡയറക്ടർ ഓർ മാനേജർ, ഇവർ മൂന്ന് പേരുടെ അപ്പോയിൻമെൻറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ദിസ് സെക്ഷൻ എ കമ്പനി ഷാൾ നോട്ട് അപ്പോയിൻറ്റ് ഓർ എംപ്ലോയ് എ മാനേജിംഗ് ഡയറക്ടർ ഓർ മാനേജർ അറ്റ് ദി സെയിം ടൈം. ഒരു കമ്പനിക്ക് മാനേജിംഗ് ഡയറക്ടറെയും മാനേജറെയും ഒരേ സമയത്ത് അപ്പോയിൻ്റ് ചെയ്യാൻ പറ്റില്ല. ഫർദർ എ കമ്പനി ഷാൾ നോട്ട് അപ്പോയിൻറ്റ് ഓർ റീ അപ്പോയിൻറ്റ് എനി പേഴ്സൺ ആസ് ഇറ്റ്സ് മാനേജിംഗ് ഡയറക്ടർ ഓർ മാനേജർ ഓർ ഹോൾ ടൈം ഡയറക്ടർ ഫോർ ദ ടേം എക്സീഡിംഗ് 5 ഇയേഴ്സ് അറ്റ് എ ടൈം ആൻഡ് നോ റീ അപ്പോയിൻ്റ് ഷാൾ ബി മെയ്ഡ് ഇയർലിയർ 1 ഇയർ ബിഫോർ ദി എക്സ്പയറി ഓഫ് ഹിസ് ടീം ഹിസ് കറൻറ്റ് ടേം. അതുപോലെ തന്നെ ഈ ഒരു ഷാൾ നോട്ട് അപ്പോയിൻ്റ് ഓർ റീ അപ്പോയിൻറ്റ് കമ്പനിക്ക് റീ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു പേഴ്സൺ മാനേജിംഗ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ്, അതുപോലെ അതിൻ്റെ ടേം എന്ന് പറയുന്നത് 5 ഇയേഴ്സിന് കുറയാതെ ഉണ്ടെങ്കിൽ അവർ ഒരിക്കലും റീ അപ്പോയിൻമെൻറ്റ് നടത്താൻ പറ്റില്ല. ആ ടേമിൻ്റെ ഉള്ളിൽ തന്നെ റീ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് പറയുന്നതാണ് പ്രൊസീജിയർ ഓഫ് അപ്പോയിൻമെൻറ്റ് സെക്ഷൻ 196(4). Subject to the provisions of section 197 and the schedule 5, managing director, hotel director, manager shall be appointed and the terms and condition of such appointment and remuneration payable be approved by the board of directors at a meeting. Section 197 ഷെഡ്യൂൾ 5 പ്രകാരം മാനേജിംഗ് ഡയറക്ടർ അല്ലെങ്കിൽ ഹോൾ ടൈം ഡയറക്ടർ അല്ലെങ്കിൽ മാനേജറിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് സച്ച് അപ്പോയിൻമെൻറ്റും അതുപോലെ റെമുനറേഷനും അപ്രൂവ് ചെയ്തിട്ടുള്ള ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അപ്രൂവ് ചെയ്തിട്ടുള്ള റെമുനറേഷനും ആ മീറ്റിങ്ങിൽ അപ്രൂവ് ചെയ്യണം. അപ്രൂവ് ബൈ റെസൊല്യൂഷൻ അറ്റ് ദി നെക്സ്റ്റ് ജനറൽ മീറ്റിംഗ് ഓഫ് ദി കമ്പനി. കമ്പനിയിലെ നെക്സ്റ്റ് ജനറൽ മീറ്റിങ്ങിൽ അവിടെ എന്ത് ചെയ്യണം, ഈ ഒരു റെസൊല്യൂഷൻ അപ്രൂവ് ചെയ്യണം. ആൻഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ് ഇൻ കേസ് ദാറ്റ് പോയിൻറ്റ് ഈസ് അറ്റ് വേരിയൻസ് ടു ദി കണ്ടീഷൻ സ്പെസിഫൈഡ് ഇൻ ദാറ്റ് ഷെഡ്യൂൾ. ആ ഷെഡ്യൂൾ പ്രകാരം എന്തെങ്കിലും വേരിയൻസ് കണ്ടീഷൻസിൽ ഉണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവലും വേണം, അങ്ങനെ മാത്രമാണ് അപ്പോയിൻമെൻറ്റ് നടത്തുക. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ഡയറക്ടേഴ്സിനെ അല്ലെങ്കിൽ ഹോൾ ടൈം ഡയറക്ടറെ മാനേജിംഗ് ഡയറക്ടറെ മാനേജറൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ജനറൽ മീറ്റിങ്ങിൽ അവരുടെ റെസൊല്യൂഷൻ അപ്രൂവ് ചെയ്ത റെസൊല്യൂഷനും വേണം. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് വേക്കൻസീസൊക്കെ അല്ല സോറി സെൻട്രൽ ഗവൺമെൻറ് എന്തെങ്കിലും വേരിയൻസൊക്കെ പോയിൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം, സ്പെസിഫൈ ചെയ്യണം. അതാണ് പ്രൊസീജിയർ ഓഫ് അപ്പോയിൻമെൻറ്റിൽ വരുന്നത്. നെക്സ്റ്റ് ഡിസ്ക്വാളിഫിക്കേഷൻ. സെർട്ടൻ പ്രൊഹിബിറ്ററി പ്രൊവിഷൻസ് ആർ ദ വിത്ത് റിഗാർഡ് ടു ദി അപ്പോയിൻമെൻറ്റ് ഓഫ് മാനേജിംഗ് ഡയറക്ടർ, ഹോൾ ടൈം ഡയറക്ടർ ആൻഡ് മാനേജ്മെൻറ് ഓഫ് ദി മാനേജർ ഓഫ് എ കമ്പനി ഇൻ സെക്ഷൻ 196(3). സെക്ഷൻ 196(3) പ്രകാരം ഒരു ഹോൾ ടൈം ഡയറക്ടർക്കോ മാനേജിംഗ് ഡയറക്ടർക്കോ മാനേജർക്കോ കമ്പനിയിലെ മാനേജർക്കോ അപ്പോയിൻറ്റ് ചെയ്യാം. അതിന് കുറച്ച് പ്രൊഹിബിഷൻസ് ഉണ്ട്, അതിന് കുറച്ച് ഡിസ്ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. ഈ ഒരു സെക്ഷൻ പ്രകാരം ഒരു കമ്പനിക്കും ഷോൾ അപ്പോയിൻറ്റ് ഓർ കണ്ടിന്യൂ ദി എംപ്ലോയ്മെൻറ്റ് ഓഫ് എനി പേഴ്സൺ ആസ് ഇറ്റ്സ് മാനേജിംഗ് ഡയറക്ടർ ഉട്ടൻ ഡയറക്ടർ മാനേജർക്കോ, അതായത് ഏതൊരു കമ്പനിക്കും മാനേജിംഗ് ഡയറക്ടർ അല്ലെങ്കിൽ ഹോൾ ടൈം ഡയറക്ടറോ മാനേജറോ ആവണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നോക്കണം. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈസ് ദ ബിലോ ദി ഏജ് ഓഫ് 21 ഇയേഴ്സ് ഓർ ഹാസ് അറ്റൈൻ ദി ഏജ് ഓഫ് 70 ഇയേഴ്സ്. അതായത് 21 ഇയേഴ്സിൻ്റെ മുന്നേയും അതുപോലെ 70 വയസ്സിന് ശേഷവും ഉള്ള ആളുകൾ ഡിസ്ക്വാളിഫൈഡ് ആണ്, ഒരു മാനേജറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ ഇസ് ആൻ അൺഡിസ്ചാർജ്ഡ് ഇൻസോൾവെൻറ്റ് ഓർ ഹാസ് അറ്റ് എനി ടൈം ബിറ്റ്വീൻ അഡ്ജഡ്ജഡ് ആസ് ആൻ ഇൻസോൾവെൻറ്റ്. അതായത് ആ ഒരു മാനേജിംഗ് ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്ന ആൾ ഇൻസോൾവെൻ്റ് ആണെന്ന് പറയുകയാണെങ്കിൽ അൺഡിസ്ചാർജ്ഡ് ഇൻസോൾവെൻറ്റോ അല്ലെങ്കിൽ കോടതി അതിനെ ജഡ്ജ് ചെയ്തിട്ടുണ്ട് ഇൻസോൾവെൻ്റ് ആണെന്ന് പറഞ്ഞ് ജഡ്ജ് ചെയ്ത ആളുമാണെങ്കിൽ അവരെ ഒരു മാനേജിംഗ് ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല.
അതുപോലെ ഹാസ് അറ്റ് എനി ടൈം സസ്പെൻഡ് പേയ്മെൻറ്റ് ടു ഹിസ് ക്രെഡിറ്റേഴ്സ് ഓർ മെയ്റ്റ്സ് ഓർ ഹാസ് അറ്റ് എനി ടൈം മെയ്ഡ് എ കമ്പോസിഷൻ വിത്ത് ദം. അതായത് ക്രെഡിറ്റേഴ്സിന് പേയ്മെൻറ്റ് കൊടുക്കുന്നതിൽ എന്തെങ്കിലും വീഴ്ച വരുത്തുകയാണ്, അങ്ങനെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാരെയൊന്നും ഡയറക്ടറായിട്ട് അപ്പോയിൻ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ കോർട്ട് എന്തെങ്കിലും ഒഫൻസിന് ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, കോൺവിക്റ്റഡ് ബൈ ദി കോർട്ട് എന്തെങ്കിലും ഒഫൻസിന് ശിക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അവരെയും അപ്പോയിൻ്റ് ചെയ്യാൻ പറ്റില്ല. നെക്സ്റ്റ് പറയുന്നതാണ് സെക്രട്ടേറിയൽ ഓഡിറ്റ് ഫോർ ബിഗർ കമ്പനീസ്. ബിഗർ കമ്പനീസിനുള്ള സെക്രട്ടേറിയൽ ഓഡിറ്റ് ആണ്. അതായത് കമ്പനീസ് ആക്ട് 2013 പ്രകാരം ഒരു പ്രൊവിഷൻ ഉണ്ട് സെക്രട്ടേറിയൽ ഓഡിറ്റ് ഫോർ ബിഗർ കമ്പനീസ്. ഈ സെക്ഷൻ പ്രകാരം അക്കോർഡിംഗ് ടു സെക്ഷൻ 204(1) ഓഫ് ദി കമ്പനീസ് ആക്ട്, എവറി ലിസ്റ്റഡ് കമ്പനി ആൻഡ് കമ്പനി ബിലോങ്ങിംഗ് ടു അതർ ക്ലാസ് ഓഫ് കമ്പനീസ് ആസ് മേ ബി പ്രിസ്ക്രൈബ് ഷാൾ അനക്സ് വിത്ത് ഇറ്റ്സ് ബോർഡ് റിപ്പോർട്ട് മെയ്ഡ് ഇൻ ടേംസ് ഓഫ് സെക്ഷൻ 134(3) ദ സെക്രട്ടറി ഓഡിറ്റ് റിപ്പോർട്ട് ഗിവൺ ബൈ ദി കമ്പനി സെക്രട്ടറി ഇൻ പ്രാക്ടീസ് ഇൻ സച്ച് എ ഫോം ആസ് മേ ബി പ്രിസ്ക്രൈബ്ഡ്. അതായത് വലിയ വലിയ കമ്പനീസിന്, ബിഗ് കമ്പനീസിന് സെക്രട്ടേറിയൽ ഓഡിറ്റ് അത്യാവശ്യമാണ്. അത് ചെയ്യുന്നത് അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് കമ്പനി സെക്രട്ടറി ആയിരിക്കും. ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത് സെക്ഷൻ 201(1)ലാണ്. അതായത് ഏതൊരു ലിസ്റ്റഡ് കമ്പനിക്കും അത് ഓഡിറ്റ് നടത്തണം, ബോർഡ്സ് റിപ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്യണം. അത് ഏതൊക്കെയാണ് കമ്പനീസ്? എവറി പബ്ലിക് കമ്പനി ഹാവിങ് എ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് ₹50 crore ഓർ മോർ. ഏതൊരു പബ്ലിക് കമ്പനിക്കും പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ 50 crore കൂടുതലാണെങ്കിൽ, അല്ലെങ്കിൽ 50 crore അതിൽ കൂടുതലോ ആണെങ്കിൽ ആ ഒരു കമ്പനിക്ക് ഈ ഒരു സെക്രട്ടേറിയൽ ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ സബ്മിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എവറി പബ്ലിക് കമ്പനി ഹാവ് എ ടേൺ ഓവർ ഓഫ് ₹250 crore ഓർ മോർ. അവരുടെ ടേൺ ഓവർ, ഏതൊരു പബ്ലിക് കമ്പനിക്കും ടേൺ ഓവർ 250 crore അല്ലെങ്കിൽ അതിൽ കൂടുതലാവുകയാണെങ്കിൽ അവരും എന്ത് ചെയ്യണം? ഈ ഒരു സെക്രട്ടേറിയൽ ഓഡിറ്റ് സബ്മിറ്റ് ചെയ്യണം.